ശ്രീജ്യോതി മർജാമക്കാല ഗണേശൻ ദാ പ്രദീപനെ തള്ളിപ്പറഞ്ഞ് വിശുദ്ധനായിരിക്കുന്നു വിവാദം ഭയന്നാണ് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാത്തത് ഇത് ആ നാടറിയുന്ന ആ ഗണേശൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ അവിടെയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നറിയുന്ന ഒരു സഹരാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേക്ക് ദഹിക്കുന്നതാണോ ഗണേശൻ പ്രദീപിനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പ്രദീപ് അകത്താക്കിയതുകൊണ്ടാണ് പ്രദീപ് അകത്തായതുകൊണ്ടാണ് ഗണേശൻ പുറത്താക്കിയത് കാരണം ഇപ്പോൾ പുറത്താക്കിയാലും പ്രത്യേകിച്ചൊന്നും നേടാനില്ല അകത്താക്കിയാലും നേടാനില്ല കാരണം പ്രദീപ് അകത്തായല്ലോ അപ്പോൾ ഒരു വസ്തുത ഏതാണ് രണ്ടാമത്തേത് ഗണേശനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പ്രദീപിൻ്റെ റോൾ എന്ത് പ്രദീപ് എന്തിനാണ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഈ എന്താ പറയുന്നത് മാപ്പ് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണം ഒന്നുകിൽ ഈ പ്രതിയുടെ ആളായിരിക്കണം പ്രദീപ് ഒരിക്കലുമല്ല പ്രദീപിന് ആകപ്പാടെയുള്ള ബന്ധം ഈ പ്രദീപുമായി ഗണേഷ് കുമാറിനുള്ള ബന്ധത്തിലൂടെ ഗണേഷ് കുമാറിൻ്റെ പി എ എന്ന നിലയിലുള്ള ഒരു ബന്ധം മാത്രമാണുള്ളത് അത് വസ്തുതയാണ് അത് നമ്മളെന്തോ ഒളിച്ചു വെച്ചൊരു കാര്യമില്ല കാരണം പ്രദീപിനെ പ്രദീപ് പിന്നെ ഗണേഷ് കുമാറിനോടൊപ്പം ജയിലിൽ പോയി പ്രതിയെ കണ്ടിട്ടുണ്ട് ദിലീപിനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ശരിയാണ് അതിനപ്പുറത്തേക്ക് ഈ പ്രദീപിനെ സംബന്ധിച്ച് ഇത് മാത്രമല്ലാതെ മറ്റൊരു ബന്ധവുമില്ല അപ്പോൾ പ്രദീപ് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രദീപ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ പിന്നെ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുക്കുകയും അതിനെ പക്ഷേ ജ്യോതി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗാഠമായ ബന്ധം വേണമെന്നുണ്ട് ഇപ്പോൾ പൾസർ സുനിയും ദിലീപുമായി ഗാഠബന്ധമാണോ ഉണ്ടായിരുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അത് പറയണം ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഗണേഷിൻ്റെ പിയെ തന്നെ എന്തുകൊണ്ട് ഗണേശൻ്റെ പിയെ ഗണേശൻ്റെ പിയുടെ ചരിത്രം എടുത്തോളൂ താങ്കൾ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു എത്രയോ കേസുകളുണ്ട് ഈ നേരത്തെ നമ്മൾ ഇതേ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും പിന്നെ എന്താ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായത് അന്നും പ്രദീപുണ്ട് ഇന്നും പ്രദീപുണ്ട് വട്ടക്കുളക്കരെ ജയിലിൽ പോയപ്പോഴും പ്രദീപുണ്ട് അപ്പോൾ പ്രദീപെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ശിവശങ്കരൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ജയിലിൽ പോയത് എൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് നിങ്ങളാണ് സിമ്മെറ്റീരിയൽ ഇപ്പോൾ ഈ ഡിബേറ്റ് അന്ന് അതിൻ്റെ ഗുണം ഗണേശൻ്റെ ഇത്തരം കുതന്ത്രങ്ങളിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുവെങ്കിൽ അല്ല അതിൻ്റെ അങ്ങനെയല്ല ദിലീപ് ഉപയോഗിക്കും അല്ല അതിൻ്റെ ഗുണം ഗണേശൻ തന്നെയാണ് ഏത് കേസിലായാലും അതിനകത്ത് കമന്ന് വീണാൽ കാൽ ചക്രം കൊണ്ട് എഴുന്നേക്കും എന്നുള്ള നിലപാടാണ് ഗണേശൻ്റെത് അപ്പോൾ അതിനകത്ത് ലാഭം വേറെ ആരെയും നന്നാക്കാനൊന്നുമല്ല ഗണേശന് സ്വയം നന്നാവാൻ തന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ പ്രദീപിനെ അറസ്റ്റ് ചെയ്തല്ലോ ഈ ഗവൺമെൻറ് അട്ടക്കുളങ്ങരയിൽ വേഷം മാറിപ്പോയ പ്രദീപ് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോവുകയല്ലേ ചെയ്തത് ആരുടെ കാലത്ത് ഞാൻ പറഞ്ഞ അല്ല അതല്ലല്ലോ വിഷയം ഇവിടെ തീർച്ചയായിട്ടും നേതാവ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അതേനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഈ നാലര വർഷമായിരിക്കുന്നു അതല്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇവിടെ പ്രദീപിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് എന്തുകൊണ്ടാണ് പ്രദീപ് ഇത്തരത്തിൽ കോടതി തന്നെ മാപ്പ് സാക്ഷിയായി അംഗീകരിച്ച ഒരാളിനെ മൊഴിമാറ്റാൻ ശ്രമിച്ചു വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വളരെ കളങ്കം ചാർത്തുന്ന രീതിയിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു അതിന് പരാതി വന്നു ഒന്ന് ഗണേശൻ എന്താണ് മിണ്ടാത്തത് അതെ അതാണ് വളരെ ക്ലിയറാണ് ഗണേശൻ മിണ്ടാത്തതിൻ്റെ കാരണം ഇതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഗണേശനാണ് പ്രദീപ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട സാധാരണഗതിയിൽ ജ്യോതി രാഷ്ട്രീയക്കാർ അവർക്ക് കൃത്യമായി പങ്കുണ്ടെങ്കിൽ ആദ്യം തന്നെ വന്ന് പങ്കില്ല എന്ന് പറയും അതാണ് ഒരു നടപ്പ് രീതി അതുകൊണ്ടല്ലേ പുറത്താക്കിയത് അതല്ല ഞാൻ പറഞ്ഞത് ഗണേശൻ അങ്ങനെ തന്നെ വന്ന് പറയുകയാണ് ഒരു രാഷ്ട്രീയ ഗണേശൻ രംഗത്ത് നാം പൊതുവിൽ കാണാറുള്ള ഇങ്ങനെ പങ്കില്ല എന്ന് പറയാൻ കഴിയില്ല ഞാൻ പറയുന്നു ഇവിടെ ഈ വിപിൻലാലെ അവിടെ വിപിൻലാലിനെ പോയി അവിടെ കണ്ടു വിപിൻലാലിൻ്റെ പിന്നെ അമ്മാവനെ കണ്ടു അമ്മാവനെ കൊണ്ട് വിപിൻലാലിനെ വിളിപ്പിച്ചു വിപിൻലാലിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിപ്പിച്ചു ഒക്കെ ശരിയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പ്രദീപ് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് നോക്കിയാൽ തന്നെ വളരെ വ്യക്തവും കാര്യങ്ങളും രണ്ടുപേരെ വിളിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ ആ കാര്യത്തിലേക്കും കൂടെ പോലീസിൻ്റെ അന്വേഷണം പോകുന്നു വരും ഞാൻ വരാം ജ്യോതി ഞാൻ